ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മരണാസന്നരായ ആളുകളെ പലപ്പോഴും അഭിമുഖീകരിക്കാൻ നമുക്കൊക്കെ അവസരം ലഭിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഓർക്കണം, മനുഷ്യന്റെ ദുന്യാവിലെ ഒരു പ്രധാനപ്പെട്ട യാത്രയാണ് മരണം എന്ന് പറയുന്നത്. ആ യാത്രക്ക് ഒരുങ്ങുന്ന ആളുകളെ നമ്മൾ നല്ല രീതിയിൽ യാത്രയക്കണം. എങ്ങനെയാണ് യാത്രയക്കേണ്ടത്? ഒരാള് മരണത്തിന്റെ ലക്ഷണം പ്രകടിപ്പിച്ചാൽ ചിലപ്പോ നമുക്ക് തന്നെ കണ്ടാ മനസ്സിലാവും ഇത് ഏകദേശം സക്കറാത്തിലാണ്. ഇനി ഡോക്ടർമാര് പറഞ്ഞു അടുത്ത ബന്ധുക്കളോടൊക്കെ അടുത്തേക്ക് വരാൻ പറയൂ, വലിയൊരു പ്രതീക്ഷ അല്ല. ഇങ്ങനെ സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ എന്താണ്? ഒന്നാമത്തത് പണ്ഡിതന്മാര് പറഞ്ഞു, മുജ്ജിഹലിൽ ഖിബ്ല, പരിശുദ്ധ കഅബയിലേക്ക് ഈ മരണാസന്നനെ തിരിച്ചു കടത്തി കിടക്കുക. ഇപ്പൊ നമ്മൾ ആശുപത്രിയിലാണെങ്കിൽ പോരേലാണ്, അവിടെ എന്ത് ചെയ്യണം? ആശുപത്രിയിലാണെങ്കിൽ അവിടുത്തെ നഴ്സുമാരോടോ ബന്ധപ്പെട്ടവരോടോ പറഞ്ഞ് കട്ടില് കിബിലന്റെ നേരെ അല്ലെങ്കിൽ അങ്ങനെ കടത്തി കൊടുക്കണം. ഒന്നുകിൽ വലഭാഗത്തിന്റെ മേലോ ഇടഭാഗത്തിന്റെ മേലോ ചെരിച്ച് കടത്തിട്ട് കിബിലനക്കുള്ള കടത്ത. സാധാരണഗതിയിൽ മരണാസന്നരെ അങ്ങനെ കടത്താൻ ബുദ്ധിമുട്ടാണ്, ചെരിച്ച് കടത്താൻ കഴിയും. പിന്നെ മലർത്തിയ കടത്ത്, മലർത്തി കടത്തുമ്പോ എന്താ ചെയ്യേണ്ടത്? കാലിന്റെ പള്ള കിബിലന്റെ നേരെയാക്കി തല കേക്കോട്ട്, എന്നിട്ട് തലയണ വെച്ചിട്ട് തല അല്പം പൊക്കി മുഖവും കാലിന്റെ പള്ളയും കിബിലനെ കൊള്ളാക്കുക. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് മുന്നിടേണ്ടത് അങ്ങനെയാണ്. ആ രീതിയിലാണ് മരണാസന്നനായ ആളെ നമ്മൾ കിബിലക്ക് അഭിമുഖമായി കിടത്തുക എന്ന്. അത് വലിയൊരു ഭാഗ്യമാണ്, കിബിലക്ക് നേരെ തിരിഞ്ഞു മരിക്കാൻ കഴിയുക. ജീവിതത്തിൽ നമ്മളൊക്കെ താലോലിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് പരിശുദ്ധ കഅബാല. ആ കഅബത്തിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ മരിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കിബിലക്ക് അഭിമുഖമായിട്ടാണ് മയ്യത്തിനെ കടത്തേണ്ടത്. ഒരാളെ മറമാടിയപ്പം കിബിലമറി തെറ്റിപ്പോയാൽ ഖബർ മാന്തൽ നിർബന്ധമാണ്. എന്തിന്? അയാളെ കിബിലനക്കുള്ള കടത്താൻ. അത്ര പ്രധാനമുള്ളതാണ് കിബിലനക്കുള്ള തിരിച്ചു കടത്തൽ. അപ്പൊ മരിക്കുന്ന സമയത്തും സാധിച്ചാൽ എല്ലാരും ഇത് ചെയ്തു കൊടുക്കണം. മരണാസന്നനായിരുന്നു കേട്ടാൽ സ്ത്രീകളൊക്കെ വേഗം നിലവിളിക്കാനാണ് തിരിഞ്ഞു. അതല്ല, ആ സമയത്ത് എങ്ങനെയാണ് ഇയാൾക്കൊരു നല്ല മരണം ഉണ്ടാക്കി കൊടുക്കുക? അതിന് ഒന്നാമത് ചെയ്യേണ്ടത് കിബിലക്ക് അഭിമുഖമായി കടത്തലാണ്. രണ്ടാമത് എന്ത് വേണം? ചില ആളുകൾ ആ സദസ്സിൽ നിന്ന് മാറി നിന്ന് കൊടുക്കണം. ആരാണ്? ഒന്ന്, പുരുഷന്മാരെ കൂട്ടത്തിൽ തന്നെ ജനാബത്തുണ്ടായി അഥവാ വലിയ അശുദ്ധി ഉണ്ടായി അവർ കുളിച്ച് ശുദ്ധിയായിട്ട് അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ മരണാസന്നന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. അതെന്തിനാണ്? ജനാബത്തുള്ള അടുത്ത് റഹ്മത്തിന്റെ മലക്കൾ വരില്ല. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഹൈള് പോലുള്ള അശുദ്ധിയുള്ള സ്ത്രീകളും ആ സ്ഥലത്ത് നിന്ന് മാറി നോക്കരുത്. ഒന്നും ആരും പരിശോധിച്ചിട്ട് മാറ്റി നിർത്താൻ പറ്റൂലല്ലോ. അപ്പൊ അവനവൻ മനസ്സിലാക്കിയിട്ട് മാറി നിന്നോളണം. അപ്പൊ ആരും ചിന്തിക്കരുത് എന്റെ ഉമ്മ മരിക്കുമ്പോ ഞാനവിടെ വേണ്ടേ. അതല്ല, എന്റെ ഉമ്മ മരിക്കുമ്പോ എന്നേക്കാൾ ഉമ്മക്ക് ഫലം കിട്ടൽ ആരുടേതാ? മലക്കുകളുടെ ആശ്വാസ വാക്കുകളാണ്. അതുകൊണ്ട് മലക്കുകൾ വരുന്നതിന് തടസ്സമാകുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് മാറി മാറി ജനാബത്തുള്ള പുരുഷനും മാറിക്ക, ജനാബത്തുള്ള സ്ത്രീയും മാറി, ഹൈള് പോലുള്ള അശുദ്ധിയുള്ള സ്ത്രീകളും മാറി മാറി. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ജീവജാലങ്ങളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന സ്ഥലം അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരൂല. ജീവജാലങ്ങളുടെ ഫോട്ടോ ആദരപൂർവം പ്രദർശിപ്പിക്കുന്നത് മതം അംഗീകരിക്കുന്ന കാര്യം. നമ്മളെ വീട്ടിലെ ഇപ്പൊ വല്യാപ്പന്റെ ഫോട്ടോ ഉണ്ടായാലും തങ്ങന്മാരുടെ ഫോട്ടോ ഉണ്ടാവും, കുട്ടികളെ ഫോട്ടോ ഉണ്ടാവും, ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് നമ്മളെ പുരയ്ക്കുന്നു. വീട്ടിൽ മരണാസന്നന്റെ സമീപത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നതിനെ തടയും അത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ നിരവധി സ്വഹീഹായ ഹദീസ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. മരണാസന്നന്റെ റൂമിൽ അങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ച ഫോട്ടോകൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം. പെട്ടിയിലോ നിലത്തോ ഇതിനൊന്നും പ്രശ്നം, നമ്മൾ ആദരിച്ചു വെച്ചതല്ല. നോട്ടുമ്മല് ചിലപ്പോ ആൾക്കാരെ ഫോട്ടോ, അതൊന്നും പ്രശ്നമല്ല. പത്രത്തിലുണ്ടാവും, അത് പ്രശ്നം, ബഹുമാനം കൊടുക്കുന്നില്ല അല്ലെ. പത്രങ്ങൾ നിലത്തിടും, വായിച്ചു കഴിഞ്ഞാൽ കീറി കയറി, ആദരവിന്റെ ഭാഗമല്ല. ആദരവോടുകൂടെയുള്ള പ്രദർശനം അത് പാടില്ലാത്ത. അപ്പൊ മരണാസന്നന്റെ ചാരത്ത് അത് ഉണ്ടാകില്ല. പിന്നെ റഹ്മത്തിന്റെ മലക്കുകളുടെ അനുസൂതമായ വരവിന് സൗകര്യമൊരുക്കി ചില ഖുർആൻ പാരായണങ്ങൾ അവിടെ നടക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇഖ്റഊ അലാ മൗതാകും സൂറത്ത യാസീൻ, നിങ്ങളുടെ മരണാസന്നരുടെ ചാരത്ത് വെച്ചും
മരണപ്പെട്ടവരുടെ പരിസരത്ത് വെച്ചും നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. രണ്ട് സ്ഥലത്തും യാസീൻ മുതൽ സുന്നത്താണ്. ഒന്ന് മരണാസന്നനാണ്, സക്കറാത്തിലാണ്. ഈ വിവരം കേട്ടാൽ ഒരാള് എന്തായാലും അവിടെ വെച്ചൊരു യാസീൻ ഓതുക. ആ യാസീൻ അല്പം ഉറക്കം ഓതുക. കാരണം എന്താ, മിക്ക ആളുടെയും ഹൃദയത്തിൽ യാസീൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ എല്ലാവരും അത് പഠിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഏതൊരു വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീൻ എന്ന അധ്യായമാകുന്നു. അതുകൊണ്ട് എന്റെ സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരുടെ ഹൃദയത്തിലും സൂറത്ത് യാസീൻ ഉണ്ടാകണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് കുട്ടികളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആന്റെ ഹൃദയം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായാലും വലിയൊരു കാവലുണ്ട്. നമ്മളെ ഈമാൻ തെറ്റിപ്പോകൂല. നമുക്ക് ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യാസീൻ എല്ലാവരും കാണാതെ പഠിക്കണം. അത് പഠിച്ച ഒരു മരണാസന്നന്റെ ചാരത്ത് വെച്ച് ഒരാൾ ഉറക്കെ യാസീൻ ഓതിയാൽ അദ്ദേഹത്തിന് യാസീൻ കേട്ടുകൊണ്ടോ അത് കൂടെ ഓതിക്കൊണ്ടോ മരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു. യാസീൻ ഓതുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നു. അതൊക്കെ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഗുണമായി ഭവിക്കുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചതാണ് സൂറത്തുർ റഅദ്. മറ്റൊരധ്യായം മലക്കുകളെ പ്രത്യേകം പരാമർശിക്കുന്ന സൂറത്താണ് സൂറത്തുർ റഅദ്. മരിക്കാൻ കിടക്കുന്ന ആളെ സമീപത്ത് വെച്ച് സൂറത്തുർ റഅദ് ഓതലും സുന്നത്താണ്. ഓർമ്മയിൽ വെച്ചോ സൂറത്തുർ റഅദ്. പക്ഷേ ഉറക്കം ഓതേണ്ടതില്ല, അത് ഒരാള് പതുക്കെ ഓതിയാൽ മതി, അത് മലക്കളെ കേൾപ്പിക്കാണ്. അതുകൊണ്ട് സൂറത്തുർ റഅദ് പതുക്കോതുക, സൂറത്ത് യാസീൻ ഉറക്കം ഓതുക. അങ്ങനെ റഹ്മത്തിന്റെ മാലാകമാരെ അകമ്പടിയോടെയായിരിക്കണം ഇദ്ദേഹത്തിന്റെ മരണയാത്ര. അതിന്റെ കൂടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മരണം ആസന്നമായ ആളുകൾക്ക് കഠിനമായ ദാഹമുണ്ടാകും. അതുകൊണ്ട് മരണാസന്നർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുക. ചില ആളുകൾ വെള്ളം ചോദിച്ചു വാങ്ങി അങ്ങനെ തന്നെ അങ്ങ് കുടിക്കും, ചിലപ്പോ അങ്ങനെ തന്നെയാണ് മരിക്കുന്നത്. എന്നാൽ മിക്ക ആളുകൾക്കും മരണവിപ്രാളത്തിൽ വെള്ളം അങ്ങോട്ട് ഇറക്കാൻ കഴിയും. അത്രയും ഗദ്ഗദവും പ്രയാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ മരണാസന്നർക്ക് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഗ്ലാസിൽ അങ്ങനെ കൊടുത്താൽ അവർക്ക് കുടിക്കാൻ കയ്യിലെ ചങ്ക് കെട്ടും. അതിന് പകരം ഒരു കോട്ടൺ ശീല എടുത്ത് വെള്ളത്തിൽ മുക്കി അത് ചുണ്ടിൽ വെച്ച് പതുക്കെ പിഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് മരണാസന്നർക്ക് വെള്ളം കൊടുക്കുക. അല്ല, നമ്മൾ ജ്യൂസ് ഒന്നായിട്ടുണ്ട്, നിങ്ങൾ അടുത്ത് കൊടുത്താൽ അത് വാങ്ങി കുടിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. തുണി നനച്ചിട്ട് ചുണ്ടിൽ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് മരിക്കാൻ കിടക്കുന്ന ഒരു വെള്ളം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മരിക്കാൻ കിടക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലക്കിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണാസന്നർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഓരോ വിശ്വാസിയും ജനിക്കുന്ന ഉടനെ തന്നെ കേട്ടുകൊണ്ട് ജനിച്ച വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടല്ലേ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ ആദ്യം കേൾപ്പിക്കുന്നത് എന്താണ്? ബാങ്കിന്റെ കലിമത്താണ്, ബാങ്കിന്റെ മർമ്മം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാണ് എന്ന സന്ദേശമല്ലേ? അതുകൊണ്ടാണ് ബാങ്കിന്റെ ഏറ്റവും അവസാനം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ എന്ന രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ ഇത് പറഞ്ഞല്ലേ ബാങ്ക് അവസാനിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജനിക്കുമ്പോൾ നമ്മൾ കേട്ട വാചകം, ജനിക്കുമ്പോൾ കേട്ട സന്ദേശമാണ് തൗഹീദിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ. അതേ വാചകം ചൊല്ലിയിട്ട് വേണം നമുക്ക് മരിക്കാൻ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്നാ. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത്, അവസാനമായവൻ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നതു തന്നെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. മരിക്കുമ്പോൾ കലിമയിൽ മരിക്കാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനം ചൊല്ലി മരിക്കും. എന്നാൽ വേറൊരു ഹദീസിൽ നബി തങ്ങൾ തന്നെ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല അൽജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച് ചൊല്ലിയവരൊക്കെ സ്വർഗത്തിലെത്തും. ഈ ഹദീസിൽ എന്ത് നിബന്ധന പറഞ്ഞിട്ടില്ല? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോൽ എന്ന നിബന്ധന അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രണ്ട് ഹദീസുകളും പരസ്പര വിരുദ്ധമാണോ? അല്ല. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുക, അല്ല ആ രണ്ടാമത് പറഞ്ഞ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച് ചൊല്ലിയോലത്തെ സ്വർഗത്ത് കടക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? മരിക്കുമ്പം ചൊല്ലിയിട്ടില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് വിശ്വസിച്ച് ചൊല്ലിയ ഒരാള് സ്വർഗത്തിലെത്തും. പക്ഷേ അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അയാളിൽ നിന്ന് സംഭവിച്ച കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ച് ചൊല്ലിയാലൊക്കെ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞാൽ എന്താണ്? അതോടൊപ്പം മരിക്കുന്ന സമയത്ത് കലിമയെഴുതി മരിക്കാൻ ഭാഗ്യം കിട്ടിയാലോ ഓ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞത് തീരെ നരകശിക്ഷ അനുഭവിക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിലെത്തും എന്നാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഒരു സെക്കൻഡ് പോലും നരകശിക്ഷ അനുഭവിക്കാനുള്ള തോക്കത്ത് നമുക്കാർക്കുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഇഷ്ടജനങ്ങളെയും അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിൽ പോകാതെ നേരിട്ട് സ്വർഗം അനുഭവിക്കാൻ കഴിയണം. അതിന് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നമുക്കാകണം. അതിനെന്തു വേണം? നമ്മളെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരു ദിവസം ചുരുങ്ങിയതാ അഞ്ച് സമയങ്ങളിലായി എത്ര വട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ കേൾപ്പിക്കുന്നത്? ഐ മൂന്ന് 15 തവണ. ഒരു ബാങ്കിൽ ചുരുങ്ങിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടായി, ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന്. അഞ്ച് ബാങ്കിലൂടെ 15 തവണ നമ്മൾ എന്ത് കേൾക്കും? എല്ലാവരും നാട്ടുകാരും മൊത്തം കേൾക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വെറുതെ കേട്ടുപോയാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏർപ്പെട്ട മറ്റുള്ള ഏർപ്പാടുകളൊക്കെ നിർത്തിവെച്ച് ബാങ്ക് സാഗൂതം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അത് ഏറ്റുപറയണം. അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം എന്താണ്? ആ കലിമത്തിനെ ആദരിച്ചതിന്റെ പേരിൽ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ നമുക്ക് കഴിയും. അതേ അവസരത്തിൽ അള്ളാഹിന്റെ ഹബീബ് പറയുന്നു, മൻ തക്കല്ലമ ഇന്ദൽ അദാനി യതലജിലജു ലിസാനുഹു ഇന്ദൽ മൗത്ത്. ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക സംസാരത്തിൽ ഏർപ്പെട്ടാൽ, നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത്, ആർജവത്തോടെ പറയണം ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാനത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഞാനും നിങ്ങളും പറയാറുണ്ടോ, ബാങ്ക് മൊല്ലാക്ക് അവിടുന്ന് കൊടുത്തോട്ടെ, ഞാൻ എന്റെ വർത്തമാനം പറഞ്ഞോട്ടെ. സഹോദര പാടില്ല കേട്ടോ, നമുക്ക് മരിക്കുമ്പം കലിമ ചൊല്ലാൻ കഴിയില്ല. ഉമ്മമാരെ വീട്ടിൽ വെച്ച് ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ബഹളം വെക്കരുത്, നിങ്ങളെ മക്കളെ നിയന്ത്രിക്കണം, ചെറിയ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. ബാങ്കിന്റെ സമയത്ത് സംസാരിപ്പിച്ച് ശീലിപ്പിച്ചാൽ മരണവേളയിൽ ഈ കലിമ ചൊല്ലാതെ നമ്മളെ നാവ് കുഴഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.